ഓക്കെ, നെപ്പോളിയൻ കാണാൻ പോകുന്നതിന് മുൻപ് നെപ്പോളിയനെ കുറിച്ചും ആ കാലത്തെ പൊളിറ്റിക്സിനെ കുറിച്ചും ഒക്കെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതിനായിട്ട് വീട്ടിലെ പഴയ ബാലമ ഡയസ്റ്റ് മൊത്തം അരിച്ചു പൊറുക്കി നെപ്പോളിയനെ കുറിച്ചുള്ള ഡയസ്റ്റ് ഒക്കെ തപ്പി എടുത്തിരുന്നു. ബട്ട് സമയക്കുറവ് കാരണം ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് നെപ്പോളിയനെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പണ്ട് സ്കൂളിൽ പഠിച്ചത് ആകെ അറിയാവുന്നൊരു ഡീറ്റെയിൽ പുള്ളി വലിയൊരു ഫ്രഞ്ച് മിലിറ്ററി ലീഡറായിരുന്നു. പിന്നെ വാട്ടർലൂ യുദ്ധത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴോ കേട്ടിട്ടുണ്ട് പുള്ളിക്ക് ഹൈറ്റ് തീരെ കുറവായിരുന്നു. പക്ഷേ ആക്ച്വലി പുള്ളിക്ക് ഹൈറ്റ് 168 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഏകദേശം ഹൈറ്റ്. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ ഡയറക്ടറായ റിഡ്ലി സ്കോട്ട് ഡയറക്ട് ചെയ്ത് ഓസ്കാർ വിന്നറായ വാക്കിംഗ് ഫീനിക്സും അക്കാഡമി നോമിനേഷൻ കിട്ടിയ വെനിസ കെർബി പ്രധാന വേഷത്തിൽ വരുന്ന നെപ്പോളിയൻ സിനിമയാണ്. നെപ്പോളിയൻ എന്ന ഫ്രഞ്ച് ലീഡറുടെ ജീവിതവും ജയങ്ങളും പരാജയങ്ങളും ഒക്കെ പറയാനുള്ളൊരു ശ്രമമാണ് ഈ സിനിമ. ഒരു പീരീഡ് വാർ സിനിമ മാത്രമല്ല നെപ്പോളിയൻ, അതിനോടൊപ്പം തന്നെ ഒരു മികച്ച പീരീഡ് ഡ്രാമ കൂടെയാണ്. നെപ്പോളിയനെ വരുന്ന വാക്കിംഗ് ഫീനിക്സും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ജോസഫിൻ്റെ റോളിൽ വരുന്ന വെനിസ കെർബിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ഈ സത്യത്തിൽ ഈ സിനിമയുടെ ഒരു കാതലെന്ന് വേണേൽ പറയാം. എനിക്കൊരു പോയിന്റ് ആയപ്പം നെപ്പോളിയൻ്റെ യുദ്ധങ്ങളോ അല്ലെങ്കിൽ കോൺക്വസ്റ്റിനെയൊക്കെക്കാൾ കൂടുതൽ ഇൻവെസ്റ്റഡ് ആയത് അവർ തമ്മിലുള്ള ആ ഒരു സീൻസും അവരുടെ പേഴ്സണൽ സ്പേസിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ്. ആ ഒരു റിലേഷൻഷിപ്പിലൂടെ നെപ്പോളിയൻ എന്ന ഫ്ലോഡ് ആയിട്ടുള്ള മനുഷ്യൻ്റെയും നെപ്പോളിയൻ എന്ന സ്ട്രോങ് മിലിറ്ററി ലീഡറുടെയും ആ ഒരു ബാലൻസാണ് സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. രസം എന്താണെന്ന് വെച്ചാൽ ഈ വാക്കി ഫീനിക്സും വെനിസ കെർബിയും തമ്മിലുള്ള സംസാരിക്കുന്ന പല സീൻസും അവരുടെ ആക്ഷൻസും എക്സ്പ്രഷൻസും ഒക്കെ സ്പോട്ടിൽ ഇമ്പ്രവൈസ് ചെയ്താണെന്ന് പല ആർട്ടിക്കിളിലും വന്നിട്ടുണ്ടായിരുന്നു. വെനീസ എത്ര മികച്ചൊരു നടിയാണെന്ന് സോ നമുക്കിവിടെ അറിയാൻ പറ്റും. അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അവരുടേത്. സ്ക്രീനിൽ ഇല്ലാത്ത സീൻസിൽ പോലും അവരുടെ വോയിസ് നറേഷനിലൂടെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് അറിയാൻ കഴിയും സിനിമയുടെ അവസാനത്തെ ഷോട്ടിൽ വരെ. പക്ഷേ അവരുടെ റിലേഷൻഷിപ്പിന് കുറച്ചധികം ഫോക്കസ് കൊടുത്തത് ചില ഓഡിയൻസിനെ ബോറടിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. നെപ്പോളിയനെ കുറിച്ചുള്ള സിനിമയാകുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിലെ വാർ സീൻസ് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നാണ്. അങ്ങനെ നോക്കിയാൽ 100% നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ കഴിയുന്ന വാർ സീൻസ് ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഈ വാർ സീക്വൻസിൻ്റെയൊക്കെ ഒരു വൈറ്റ് ഷോട്ട്സ് കാണുമ്പോൾ മനസ്സിലാകും നമുക്ക് പടത്തിൻ്റെ ആ ഒരു സ്കെയിൽ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇത് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാറ്റിൽ ഓഫ് ഓസ്റ്റൽസ്, അതായത് ഓസ്ട്രിയ റഷ്യൻ ആർമിയെ നെപ്പോളിയൻ തോൽപ്പിക്കുന്ന വാർ സീൻസാണ്. ഐസിൽ വെച്ചുള്ളൊരു വാർ സീക്വൻസാണ്, അടിപൊളിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ നെപ്പോളിയൻ പരാജയപ്പെടുന്ന വാട്ടർലൂ യുദ്ധവും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഓരോ ലൊക്കേഷനും മാറുന്നതനുസരിച്ച് കളർ ഗ്രേഡിങ്ങും മാറുന്നുണ്ട്. ഈ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം സിനിമയിൽ അതുകൊണ്ട് തന്നെ ഭയങ്കര വയലൻസും ഉണ്ട്. തല വെട്ടി കളയുന്നതും ആൾ പൊട്ടിത്തെറിച്ച് പോകുന്നതൊക്കെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. സോ അങ്ങനത്തെ സീൻസ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴൊരു വാർണിംഗ് തരികയാണ്. അത്തരം സീൻസ് ഒരുപാടുണ്ട് ഈ ഫിലിമിൽ. ഈ വാർ സീൻസ് ഇത്ര മികച്ചതായിട്ട് എടുത്തതുകൊണ്ടാണ് ഏലിയനും ബ്ലേഡ് റണ്ണറും എടുത്ത റിഡ്ലി സ്കോട്ടല്ല ഇത് ഗ്ലാഡിയേറ്ററും ലാസ്റ്റ് ഡ്യുവലും കിങ്ഡം ഓഫ് ഹെവനും ഒക്കെ എടുത്ത് റിഡ്ലി സ്കോട്ടിൻ്റെ സിനിമയാകുന്നത്. വാക്കിംഗ് ഫീനിക്സിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. നെപ്പോളിയൻ എന്ന ആ ഒരു മിലിറ്ററി ലീഡറിൻ്റെ ആ ഒരു ആംബിഷനും ആ ഒരു ഈഗോയൊക്കെ നന്നായിട്ടത് സ്ക്രീനിൽ കൊണ്ടുവരാനായിട്ട് പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലെ സെറ്റ് ഡിസൈൻ, കോസ്റ്റ്യൂം, ലൊക്കേഷൻ ഇത് മൂന്നും എടുത്തു പറയേണ്ട ഫാക്ടറാണ്. ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നാൽ ഈ സിനിമയുടെ പ്രധാന പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എഡിറ്റിംഗ് ആണ്. അതായത് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ അവസാനത്തെ സംഭവങ്ങളോട് കൂടിയാണ് സിനിമ തുടങ്ങുന്നത്. അത് ആ ഹിസ്റ്റോറിക്കൽ ഇവൻസിനെ കുറിച്ച് അറിയാത്തവർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പടം റിലീസ് ചെയ്യുന്നതിന് മുന്നേ 3 മണിക്കൂർ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ തിയേറ്ററിൽ അത് 2 മണിക്കൂർ 45 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പല സീൻസും മിസ്സിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വയലൻസും സെക്സും ഒക്കെ കുറച്ചുകൂടെ ഓപ്പണായിട്ട് കാണിക്കുന്നതുകൊണ്ടാവാം സെൻസർ ബോർഡ് ഇതിൽ കൈവച്ചത്. പക്ഷേ ഈ 3 മണിക്കൂറിനകത്ത് തന്നെ റിഡ്ലി സ്കോട്ട് നെപ്പോളിയൻ്റെ ലൈഫും ജയങ്ങളും പരാജയങ്ങളും റിലേഷൻഷിപ്പും ഒക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അധികം ലാഗും ഫീൽ ചെയ്തില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ് നെപ്പോളിയൻ. നിങ്ങൾക്ക് റിഡ്ലി സ്കോട്ടിൻ്റെ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ, അതുപോലെ തന്നെ ഇത്തരം ഹിസ്റ്റോറിക്കൽ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് കണ്ടുപോകണം. തിയേറ്റർ വാച്ചിനതുണ്ട്. ഓൾറെഡി വന്ന റിവ്യൂസിനേക്കാൾ ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഇതാണ് ദി റിവ്യൂ ഓഫ് നെപ്പോളിയൻ. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടുപോക്കുക. കണ്ടൻറ്റിന് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.